യേശു നൽകുന്ന സമാധാനം ലൗകികമായ സമാധാനമല്ല, അതൊരു ആത്മീക സമാധാനമാണ്. ലോകം നമുക്ക് സമാധാനം നൽകുന്നില്ല, കാരണം അതിന് സമാധാനം നൽകുവാൻ കഴിയുകയില്ല. ലോകത്തിന് സമാധാനം ഇല്ല. ലോകം സമാധാനത്തിനായി പോരാടുന്നു, സമാധാനത്തിനായി പ്രവർത്തിക്കുന്നു, സമാധാനത്തിനായി ചർച്ച നടത്തുന്നു. എന്നാൽ ലോകത്തിന് ആത്യന്തികമായി സമാധാനമില്ല. എന്നാൽ യേശു തന്നിൽ ആശ്രയിക്കുന്നവർക്ക് സമാധാനം നൽകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:33 ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൽ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല, യേശുവിൻ്റെ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് ഭയപ്പെട്ട് വീടിൻ്റെ വാതിലടച്ച് അകത്തിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ വന്ന് നിന്നുകൊണ്ട് യേശു പറയുന്നൊരു വധമുണ്ട്, നിങ്ങൾക്ക് സമാധാനം. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഭയങ്ങളിൽ നിന്ന്, ആകുലതകളിൽ നിന്ന്, നിരാശകളിൽ നിന്നൊക്കെ പൂർണ്ണമായും നമ്മെ വിടുവിച്ച് പൂർണ്ണ സമാധാനം നൽകുവാൻ യേശു മതിയായവനാണ്. അവിടുന്ന് സമാധാനം പ്രഭുവാണ്. നിങ്ങൾക്കവൻ്റെ സമാധാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ പാളയത്തിലാണ്. നിങ്ങൾ അത് നിരസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനെതിരാണ്. അവിടുത്തെ സമാധാനം തന്നെ സ്വീകരിക്കുന്ന എല്ലാവർക്കും ലഭ്യമാണ്. നമുക്ക് യേശുവിൽ വിശ്വസിക്കാം, യേശുവിനെ കൂടുതലായി ആശ്രയിക്കാം. നമ്മെ സമാധാനത്തിൻ്റെ പ്രഭു സമാധാനത്തിൽ വഴി നടത്തട്ടെ.